സത്യം പറയുന്നത്, ഞാൻ ഐ ആം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. നല്ല സംവിധായകരുടെ കൂടെ വരുമ്പോൾ അഭിനയിക്കും, മോശം സംവിധായകരുടെ വരുമ്പോ നമ്മൾ മോശമായിട്ട് അഭിനയിക്കും. ഞാൻ ഏറ്റവും മോശമായിട്ട് അഭിനയിച്ച എനിക്കൊന്ന് കുഞ്ഞിരാമായി കഥ കേട്ടപ്പോ ആദ്യമായിട്ട് ചേട്ടൻ വന്ന് കഥ പറഞ്ഞല്ലോ, വീട്ടിൽ തന്നെയാണല്ലോ എല്ലാവരും. അപ്പൊ എന്താ പറഞ്ഞത് ആദ്യം പിന്നീതിനോട്? അപ്പൊ അത് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു, നമ്മള് നല്ല ചീത്തയൊക്കെ പറഞ്ഞല്ലോ പുള്ളി. അപ്പൊ ആദ്യം അത് ഇതാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ തെറ്റുകുറ്റങ്ങൾ എടുത്ത് പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി അങ്ങനത്തെ സീന് വരെ ആഡ് ചെയ്തു. ആഡ് ചെയ്തു രണ്ടെണ്ണം, രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ, പന്ത്രണ്ടെണ്ണം. ചേച്ചിക്ക് ബുദ്ധിപരമായ ഉത്തരവാണ് വേണ്ടത്. എന്താണ് ഇങ്ങനെ കണ്ണട വെച്ച് വരുന്നതിന്റെ കാരണം? കണ്ണട വെച്ച് ഒരു കണ്ണിന് അസുഖം, കണ്ണ് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ് സാർ. എവിടെയോ പോയിട്ട് എന്താ പറയാ, സിംഗപ്പൂര് പോയിട്ട് ഏതാ വേണ്ട അനാവശ്യമായിട്ട് ഒരു കണ്ണട എടുത്ത് വെച്ചു. ഇൻസ്റ്റാഗ്രാം ഫോട്ടോ വരാനുള്ള ആർത്തി മൂത്തപ്പം കണ്ണടയാണ് കണ്ണട. സിംഗപ്പൂര് മാത്രം, സിംഗപ്പൂർ ബാങ്കോക്ക് തായ്‌ലൻഡിലൊക്കെ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക തരം കണ്ണട വെച്ച് കഴിഞ്ഞാല് എനിക്കൊന്നും പറയാൻ ഇന്റർവ്യൂ തുടങ്ങി. നിങ്ങൾ പരസ്പരം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കണ്ടുമുട്ടലായിരുന്നത്, നിങ്ങൾ എങ്ങനെയായിരുന്നു പ്രതികരിക്കുക, നിങ്ങൾ എങ്ങനെയായിരിക്കും ബിഹേവിയർ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ടുമുട്ടുന്ന രണ്ട് ഫ്രണ്ട്സ്? എനിക്ക് ഇവരെ കാണാൻ സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഞാനാണ് സ്റ്റാർ നിന്റെ ഏതെങ്കിലും പടം ഓടിയിട്ടുണ്ടോ ചോദിച്ചു. അത് അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓവർ നൈറ്റ് രണ്ടുപേരൊക്കെ പടം ഓടിയില്ല, പടം ഓടി ഈ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാനാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി നിൽക്കുന്നത്. രണ്ടു മൂന്ന് പടങ്ങള് ഹിറ്റായി ഹിറ്റായി അത് ആ സംവിധായകരുടെ കഴിവും ആ കഥയുടെ പിൻബലത്തിലൊക്കെ ആ സിനിമ ഓടി. പക്ഷെ ഇവന് റേഞ്ച് ഇല്ല നടൻ എന്നുള്ള രീതിയിൽ, എല്ലാം നോക്കിക്കോ എല്ലാം സെയിം പെർഫോമൻസ് ആണ്. എന്റെ റോൾ ഇവനെ കൊടുക്കണ്ടേ? ഇവര് ഒരേപോലെ എല്ലാ പടത്തിലും അഭിനയിച്ചിട്ട് എന്റെ ഒരു പടം ഹിറ്റാവുന്നു, എന്റെ ഹിറ്റാവെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വ്യത്യാസമായില്ലേ? പക്ഷെ ഇതിന് ജാനമഞ്ജന് മുന്നേയും ഇവന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അതിന് മുന്നേയും സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതൊന്നും ഇവരില്ല ലക്ക്. ഇവര് എങ്ങനെയാണ് കൊണ്ടു നടന്നത് നാൽപ്പത്താറ് ദിവസം? ഞങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും ഇല്ലല്ലോ. രണ്ടുകോടി രൂപ വാങ്ങിക്കുന്ന ഇവൻ ഇത്ര മൂന്ന് കോടി വാങ്ങിക്കുന്ന ഞാൻ 30 ലക്ഷം. അപ്പൊ 10% സാലറിയിലാണ് നമ്മള് അല്ലേ? അതെ. പിന്നെ ലോഡ്ജ് സെറ്റപ്പിലാണ് ഞങ്ങള് താമസിപ്പിച്ചത്. അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. വേറൊരു നമ്മൾ ആരും പരാതി പറയുന്നത്. അല്ല, ഈ സിനിമയിൽ ഞാൻ വിനീതിനെ സോളോ ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തിന് വിനീത് കേൾക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ, ആക്ഷനും കട്ടും പറയാൻ. അതായത് ഇത്രയധികം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ലിറിസിസ്റ്റും ആക്ടേഴ്സും സിംഗേഴ്സും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് ഇതിനെ, എനിക്കറിയാം വിനീതിനെ എല്ലാവർക്കും ഒരു സ്പേസ് നിങ്ങൾക്ക് തന്നല്ലോ ആക്ടർ എന്ന നിലയിൽ. അപ്പോൾ ഇതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോമ്പിനേഷനും ഒക്കെ ഉണ്ടല്ലോ. എവിടെ നിന്നായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മനസ്സിൽ കൂടാൻ കാരണം? ഞങ്ങൾ ആ ക്യാരക്ടർ മാത്രം, നമ്മൾ എന്താണോ ആ സാധനം എന്താണ് രാവിലെ ഡയറക്ടർ പറയും. എന്റെ മനസ്സിൽ ഇവനേക്കാൾ നന്നായിട്ട് ചെയ്യാന്നുള്ളത് മാത്രം പറ്റിയിട്ടില്ല. താങ്കളുടെ ക്യാരക്ടർ താങ്കൾ ഭയങ്കര കണ്ടിന്യൂറ്റി ഒക്കെ പഠിച്ചു വന്ന് ഭയങ്കരമായിട്ട് ഡയറക്ടറോടും താങ്കൾ ഒരു ഇതങ്ങനെയല്ലോ അങ്ങനെ പറയണ്ടേ എന്നൊക്കെ ചോദിച്ചില്ലേ? അങ്ങനെ ചോദിച്ചില്ല. ഇവൻ ആകെ നാല് ഡയലോഗ് അല്ലേ ഉള്ളു മൊത്തം പടത്തിൽ, നാല് ഡയലോഗ്. ഒരു ഫുൾ ലെങ്ത് ഒരു സീനിന്റെ ഒരു ഡയലോഗ് കൊടുത്തു, അതിവൻ തെറ്റിച്ച് 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 എത്ര ടൈം. ഇവ മുമ്പിൽ ഇരിക്കുമ്പോഴേ പറ്റൂല, പതറി പോകും. അതുകൊണ്ടല്ല ഓപ്പോസിറ്റ് കൊഞ്ഞനെ കുത്തി കാണിക്കാം.
നിക്കാൻ പറ്റില്ല എന്റെ കൂടെ, എന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അത് ഞാൻ അംഗീകരിച്ചിരുന്നു. എക്സ്പീരിയൻസ് കാര്യത്തിൽ യുവ നടന്മാരിൽ ഇവന്റെ അത്ര എക്സ്പീരിയൻസ് വേറെ ആർക്കും ഇല്ല. ഇന്റർവ്യൂ കൊടുത്തിട്ടും അത് അത്രയും സിനിമ ചെയ്യുന്നോണ്ടാണല്ലോ അത്ര ഇന്റർവ്യൂ കൊടുക്കണ്ടായിരുന്നു അല്ലേ. ഒരു അഞ്ചു കൂടെ നാല് കൂടത്തിൽ ഒരേപോലെ അഭിനയിച്ചിട്ട് പെട്ടെന്ന് ഒരു സാധനം ഷിഫ്റ്റ് വരുമ്പോഴേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാര് സ്ട്രോങ് ആകുമ്പോ ആരാണെങ്കിലും അങ്ങനെ ഒരു ഒരു സീൻ ഇത്ര ഇതാലോ എത്ര ടേക്ക് ഡയറക്ടറോട് ചോദിച്ചു 18 ടേക്ക് അന്ന് എനിക്ക് ഇവരെ പോലെ വേണമെങ്കിൽ ഒറ്റ ടേക്കിൽ ഒരു പന്നസാനം ചെയ്തിട്ട് പോവാം. അതുകൊണ്ടാണല്ലോ എല്ലാ പടം അങ്ങനെ ഇരിക്കുന്നത്. 18 ടേക്കിലല്ലേ എന്താ പ്രശ്നം അറിയാമോ, ഡയലോഗ് തെറ്റിച്ചിട്ടാ എല്ലാം ഒരേപോലെ ചെയ്യുന്നത്. ഇവര് ഓപ്പോസിറ്റ് ഇരിക്കുമ്പോ നമുക്ക് അത് ഡയലോഗ് വരെ അത് പതറി പോകുന്നോണ്ടല്ല, ഇവിടെ ഇരുന്ന് നമ്മളെ അങ്ങ് എന്താ പറയാ മാനസികമായിട്ട് പറഞ്ഞു ഞാൻ ചെയ്തോട്ടെ. അങ്ങനെ പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഫ്രെയിം എന്ന് അവസാനം പ്രൊഡ്യൂസറും ഒന്നും മിണ്ടൂല, എല്ലാവരും ഒരുമിച്ച് അവസാനം ഡയറക്ടർ ഇതാ ഞാൻ ഈ ഷോട്ട് ഒന്ന് എടുത്തോട്ടെ എന്ന് എല്ലാ സീനിലും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഇവനുള്ള സീൻ എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബേസി ധ്യാനില്ലാത്തപ്പൊ നീ സൂപ്പർ ആയിട്ട് അഭിനയിക്കുന്നുണ്ട് അവരുള്ളപ്പോ. അത് എന്റെ മിക്കവാറും ടേക്ക് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്ക് സൂപ്പർ ഇവന്റെ വന്ന ദിവസം തൊട്ട് ഒന്നും പറയണില്ല. എന്റെ എല്ലാ ഷോട്ടും മോണിറ്ററിന്റെ പുറകിൽ നിന്നിട്ട് ബേസി വെരി ഗുഡ്, ബേസിക് ബേസിക് സൂപ്പർ ആണ് ബേസിക് ഗുഡ് എന്നൊക്കെ ഞാൻ ഓരോ ടേക്കിന് കഴിയുമ്പോ ഇവന് അതിന് ഭയങ്കര വിഷമം അസൂയ കോംപ്ലക്സ് ആയി. എന്റെ ചേട്ടനാണ് ഈ പടം ഡയറക്ട് ചെയ്തത്, ഞാനാണ് ഈ പടത്തിലെ ഇവനാണ് ഈ പടത്തിലെ നായകൻ. ടേക്കിന് മുമ്പേ പറഞ്ഞിട്ടുള്ളൂ, ടേക്കിന് ശേഷമേ പറഞ്ഞിട്ടുള്ളൂ. വിനീതനൊക്കെ പറഞ്ഞു നിങ്ങൾ എല്ലാരും അദ്ദേഹത്തിന് നല്ലോണം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പറയുന്നു. നിങ്ങള് കോൺട്രാക്ട് എടുത്ത പോലെ ഞാൻ വിളിച്ചിരുന്ന ബിൽഡിംഗ് കോൺട്രാക്ട് രാവിലെ വരും. നമ്മളെ ഡി ഒ പി അവൻ രാവിലെ വന്നിട്ട് എന്നോട് സേട്ടാ കിതർ കാമ്യ കിതർ കാമ്യ അങ്ങനെയായിരുന്നു. ഇതിലും സ്പീഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നോട് പറഞ്ഞു ഇതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും, സോഡ അപ്പം. എത്ര ദിവസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂടെ കോമ്പിനേഷൻ? 9 ദിവസം 2 ദിവസം എക്സ്ട്രാ വന്ന അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ദിവസം ഞങ്ങൾ ഒന്ന് ഒന്നായിട്ട് നിന്നൊരു ദിവസം ഉണ്ടായിരുന്നു നീരജ് വന്ന ദിവസം. കാരണം അവൻ വരുമ്പോ അവന്റെ ജാട വഹിക്കാൻ അവനെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ വേണ്ടിട്ട് അവന് ഞങ്ങളൊന്ന് ഞാൻ നേരെ പോയിട്ട് അവനോട് പറഞ്ഞിട്ട് മറ്റവൻ അവിടെ വന്നിട്ട് എന്നെ ഒതുക്കാൻ വേണ്ടി. പക്ഷെ അവന് ഒരു കാര്യമില്ല ഞാൻ അവരുടെ ടീമായി എന്നെ തീർത്തു കളഞ്ഞു. ഞാൻ അന്നത്തെ ദിവസം ഒത്തിരി ഓഫായിരുന്നു, വയ്യാണ്ടായി പോയി. ഭാഗ്യത്തിൽ എനിക്ക് അങ്ങനത്തെ കടുകട്ടി സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവന്റെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ആരാധ വന്നു വന്നതും പോയതാണല്ല. പിന്നെ മറ്റൊരു അജു നിവി അവരൊക്കെ എന്തായിരുന്നല്ലേ നമ്മള് മുന്നിൽ അവര് ചെറിയ എന്തോ ചെയ്തിട്ട് പോയോ ചെറിയ ഈ സിനിമ പ്രൊഡ്യൂസറോട് ചോദിച്ചോട്ടെ, ഏറ്റവും സന്തോഷകരമായ ദിവസം പാക്കപ്പിന്റെ ദിവസമായിരുന്നു അതോ എന്തായിരുന്നു ഇവരുടെ കൂടെ ഇരിക്കുന്ന ദിവസങ്ങള്? മൂന്നാറിൽ ഒരു 1 to 7 ദൂരം ഉണ്ടായിരുന്നു. നമ്മുടെ നല്ല ദിവസങ്ങളായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ ഒരു 6-7 മണിയാകുമ്പോ ഷൂട്ട് കഴിയും, പിന്നെ അവിടെ പാട്ട് ഗാനമേളം ബഹളം ക്രിക്കറ്റ് കളി ഒരു 6 പേരില് 2 മണിക്കൂർ പോയിട്ടുണ്ട്. 2 മണിക്കൂർ കള്ളക്കളയാണ് അറിയിച്ചു. കാണിച്ചു അതുവരെ കൊണ്ടേ പറ്റൂ അതല്ലേ.
ഇവനൊരു ഇവൻ ഇവന് കളിക്കാൻ വേണ്ടി കുറച്ച് അങ്ങനെയുള്ള കുറെ നിയമങ്ങൾ. അവിടെയുള്ള വൈക്കോടെ പോയ ഒരു കൊച്ചുകുട്ടി പോലും പറഞ്ഞു ഇവൻ ഔട്ടാണെന്ന് പറഞ്ഞു. ശിവ സമ്മതിക്കുന്നില്ല. ഇവൻ ഇവന്റെ കൊച്ചുകുട്ടി വന്നിട്ടില്ല. ഇവന്റെ ഇവന്റെ കൂടെ നിന്ന് ഇവന്റെ ഇവന്റെ ടീമിലുള്ള മറ്റേ അമരവിള ഇവരെ അഗേൻസ്റ്റ് ഞാൻ ചേട്ടാ അത് ഔട്ടാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവന്റെ ഇവ വേറെ മുഖമില്ല. അത് ഇങ്ങനെ ചിച്ചോണ്ടിരിക്കുന്ന ഒരാൾ മാത്രല്ല, പെട്ടെന്ന് അമ്മ എന്ന് പറഞ്ഞ പേടിച്ചു. ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഔട്ടായിട്ട് പോലും ഞാൻ റൺ എടുക്കുന്ന എങ്ങനെ വെച്ചാൽ സംസാരിച്ചാൽ ഓരോ റൺ എടുക്കുന്നത് കഥാപാത്രം എവിടെയാ അവസാനം അപ്പു വരെ ഇവൻ ഔട്ട് കൊടുക്കും. ഇല്ല അപ്പു ആദ്യം ഔട്ട് പറഞ്ഞില്ല, പിന്നെ ഔട്ട് പറഞ്ഞോ രണ്ടാമത്തെ പ്രാവശ്യം. ഔട്ട് അമ്പയർ എവിടെ ഇരിപ്പുണ്ട്? സിക്സ് പറഞ്ഞപ്പോ അത് അമ്പയർ പറഞ്ഞ അന്തിമ തീരുമാനമായിട്ട് കണക്കാക്കണം. അത് അവരുടെ ടീമിലെ അമ്പയർ അങ്ങനെ പറഞ്ഞാൽ അന്തിമ തീരുമാനമാകുന്നത്. സ്വന്തം നിങ്ങളുടെ ടീമിലെ അമ്പയർ എന്തെങ്കിലും അമ്പയറാക്കി നിർത്തേണ്ട വേറെ ആളെ കൊണ്ടുവന്ന പോലെ അതങ്ങനെയാണല്ലോ കളി തുടങ്ങുമ്പോൾ ഉള്ള നിയമം. സ്വന്തം ടീമിലെ ആൾ അമ്പയർ നിൽക്കും. ഞങ്ങൾ ജയിച്ചു. ഇവന് ഒരു കളിയും ജയിക്കേണ്ടോണ്ട് അവസാനം എന്റെ ടീമിൽ വന്നു. അങ്ങനെ ആ കളി ജയിച്ചു. ഇത് കളിച്ചിട്ട് പിന്നെ രാവിലെ എത്ര മണിക്ക് ഷൂട്ടിങ്ങിന് സമയം പറഞ്ഞ കൃത്യസമയത്തിന് ആരും എത്താ? ആദ്യം ഞാൻ എന്തായാലും എത്താറുണ്ട് ചേച്ചി. ആ ലോഡ്ജിൽ തന്നെയാണ് ലോഡ്ജിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ താമസം പരിപാടിയൊക്കെ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് അവിടെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഷൂട്ടിംഗ് തന്നെ വിളിച്ചോണ്ട് പോകും. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഈ ഭക്ഷണ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ ഇതാണല്ലോ. എല്ലാ ഷെഡ്യൂൾ കഴിയുമ്പോഴും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. നിങ്ങളൊക്കെ അതിന്റെ പാർട്ടായിരുന്നു? ഞാൻ പാട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ ഫുൾ ഡയറ്റും ലിക്വിഡ് ഡയറ്റും ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ആയിരുന്നു. അടിപൊളി. എനിക്ക് അതിന്റെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. ഈ ആട് ജീവിതം പോലെ പട്ടി ജീവിതമായിരുന്നു. എന്റെ പല പെർഫോമൻസും കണ്ടിട്ട് പുള്ളി കരഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട്. ഞാൻ ശരിക്കും കരഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയല്ല അവസ്ഥയാണ്. എന്നാൽ എന്നോട് ഒരാൾ പ്രത്യേകിച്ച് പറഞ്ഞു താങ്കൾ ഗംഭീരമായിട്ട് സിനിമ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഈ പടത്തിൽ എന്റെ ക്യാരക്ടറിന്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ ഡയലോഗിലും ഇവനെ സാറെന്ന് വിളിക്കണം. അവിടെ തന്നെ എന്റെ പതിനെട്ട് ടേക്ക് പോയിട്ട് ഒരു സീൻ നന്നാവുന്നു. അത് പുറത്തുള്ള ബിഹൈൻഡ് ദ ക്യാമറയുള്ള ആൾക്കാർക്കെല്ലാം നമുക്ക് ആൾക്കാർക്കെ അറിയുള്ളൂ. അങ്ങനെ എടുത്ത് ഇത്രയും സമയം കളഞ്ഞിട്ട് ഒരാൾ നല്ല നടനായിട്ട് നമ്മൾ എന്ത് ഗുണമാണ് അയാൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് ഒരാൾ ഉണ്ടാക്കുന്നത്. ഡിജിറ്റൽ യുഗം ചേച്ചി എത്ര തവണ എടുക്കാലോ എടുത്തെടുത്തെടുത്തെടുത്തിട്ട് പഠിക്കുക. ഇവന്റെ ഭാഗത്തുനിന്നുള്ള മാനസിക പീഡനമാണ് ആ ഒരു ദിവസത്തെ ഷൂട്ടിൽ പതിനെട്ട് ടേക്ക് പോയെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. എന്നിട്ട് ഈ അപ്പുവിന്റെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഷോട്ടില് നിങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡയറക്ടർ കളിയിൽ പ്രശ്നമൊന്നുമില്ല. അത് ഞങ്ങൾ ഗിവ് ആൻഡ് ടേക്ക് ഒരു സ്ക്രീൻ അവിടെ കൊഞ്ഞനം കുത്തി കാണിച്ചില്ല. ഇല്ല അവൻ എത്ര കൊഞ്ഞനം കുത്തി എന്ത് ചെയ്താലും കൃത്യമായിട്ട് ഡയലോഗ് പഠിച്ചല്ലേ. ഇത് അതൊന്നുമല്ല എന്ത് അത് അവൻ മലയാളം പോലും അപ്പൂനാണെങ്കിൽ മലയാളം ഇംഗ്ലീഷിലാക്കി അവൻ ആ ഫുൾ സ്ക്രിപ്റ്റ് പഠിച്ച് ഫുൾ ഇതായിട്ടാണ് പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. സിനിമ സീൻ ഏതാ സിനിമ ഏതാന്ന് അവർ അറിയാത്ത നമ്മളെന്ത് ഒരിക്കലുമില്ല. സത്യം പറയല്ലോ ഞാൻ ഐ ആം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. നല്ല സംവിധായകരുടെ കൂടെ വരുമ്പോ നമ്മളൊന്ന് അഭിനയിക്കും. മോശം സംവിധായകരുടെ കൂടെ വരുമ്പോ നമ്മൾ മോശമായിട്ട് അഭിനയിക്കും. ഞാൻ ഏറ്റവും മോശമായിട്ട് അഭിനയിച്ച എനിക്കൊന്ന് കുഞ്ഞിരാമായി എനിക്കത് തീരെ വർക്കായിട്ടില്ല. ഞാൻ കാണുമ്പോൾ ചാനൽ മാറ്റിക്കും. എനിക്കത് പറഞ്ഞൊക്കെ ഞാൻ ചെയ്തു. ഞാൻ മിണ്ടാതിരിക്കും. അതായത് ഇവരെ കൊണ്ട് ഉള്ള
നിങ്ങൾ പ്രൊഡ്യൂസർ സമയത്ത് ഇടയ്ക്ക് മറന്നു പോയി എന്ന് ഞാൻ അറിഞ്ഞു. അതായത് നമ്മള് പേയ്മെന്റ് കുറച്ചില്ലേ, സഹിക്കണല്ലോ, അതിനൊരു ഇമോഷണൽ കണ്ടിന്യൂറ്റി വേറെ വലുതാണ് ശരിക്കും. ആസ് എ പ്രൊഡ്യൂസർ ഇവര് ഈ ഒരു പോസിറ്റീവ് സെൻസ് ഉണ്ടല്ലോ ഇവരുടെ, ഈ എന്താ പറയാ, കോനയടിക്കലും കൗണ്ടറും കൊഞ്ഞലും കുത്തലും ബഹളും അതിനൊക്കെ കുഞ്ഞു സ്നേഹവും ഒക്കെ കൂടി താങ്കളുടെ ഇതിൽ ഇവരെ പറ്റി കാണുമ്പോ പെട്ടെന്ന് വരുന്ന വിഷ്വൽ എന്താ ഈ സിനിമയുടെ സീൻസ്? ചില സമയത്ത് ഇവരിരിക്കുമ്പോ ഞാനും പ്രൊഡ്യൂസർ എന്ന് മറന്നു, പിന്നെ ഞാൻ ഇതിനകത്ത് കയറും, പിന്നെയാണ് മനസ്സിലാവും അയ്യോ പ്രൊഡ്യൂസർ ആണല്ലോ. പിന്നെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ ഇവരുണ്ടായിരിക്കാം, പക്ഷെ ഹൃദയത്തിൽ നിങ്ങൾ വരുമ്പോൾ താങ്കളൊരു പ്രൊഡക്ഷൻ ജേണിയിൽ ഇവരൊക്കെ എത്ര പ്രൊഡക്ഷൻ ജേണി ആയിരുന്നു ജേണി ഞാൻ ഡയറക്ട് പടത്തില് അഭിനയിച്ചു ചെറിയ റോളില്. അവമാനിക്കാൻ വേണ്ടി കാസ്റ്റ് ചെയ്ത അതുപോലെ എനിക്ക് ഓർമ്മയില്ലല്ലോ. അതുപോലെ കുറെ പടം ചെയ്തിട്ടുണ്ട്, ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ബേസിൽ ഫാനാ. എപ്പോ മുതല്? ഇപ്പൊ അടുത്ത മുതലല്ലേ? ആദ്യം പോലുണ്ട്. നിവിൻ എന്നെ പൊക്കിയെടുത്ത് ഇങ്ങനെ ഗരാജ് അതുപോലെ തന്നെ അപമാനിക്കാൻ വേണ്ടിട്ട് അതായത് അവന തുടക്കം വന്ന വഴി അതിലൂടെയാണ് അവനൊന്ന് കയറി. ആദ്യം നിങ്ങൾ ഇവിടെ എന്നാ കാണണേ? ആദ്യമായിട്ട് ജീവിതത്തില് ഇത്രയും സ്നേഹം ഫസ്റ്റ് ഹീറോ ഈ സിനിമയിൽ. ഞാൻ ഹീറോ, ഇവനെ ഹസ്റ്റുണ്ട് ഈ പടത്തില്. ദേവാദീന ഒരു ഒന്നും ചെയ്യണ്ട ബേസലിന്, ആ കണ്ണട മാത്രം ഒരു ഒന്ന് മുമ്പിൽ നിന്നാ മതി. ഈ ഒരു പ്രാവശ്യം പറഞ്ഞു അതിന്റെ കഥ അറിയില്ലേ? ഇപ്പം സിംഗപ്പൂരായിരുന്നു പുള്ളി. അപ്പൊ അവിടുന്ന് വന്നതാണ് അത്ര. എന്താന്ന് വെച്ചാൽ മദ്രാസ് ആയിരുന്നു, സിംഗപ്പൂരിൽ നിന്ന് വന്ന ആൾക്ക് മദ്രാസ് ആയിരുന്നു. സിംഗപ്പൂര് പോയ എന്താന്ന് വെച്ചാൽ ഡോക്ടറോട് മദ്രാസ് ചെയ്യാന്ന് പറയും. അസുഖത്തിന്റെ പേര് മദ്രാസ് ആയി നാടാ സിംഗപ്പൂര്. എല്ലായിടത്തും സിംഗപ്പൂര് നിങ്ങളുടെ ഈ കളിയില് നിങ്ങൾ കുട്ടികളുടെ കൂടെ എങ്ങനെയാ? കുട്ടികൾ മൈൻഡ് ചെയ്യാറില്ല, പക്ഷെ ഭയങ്കര സ്നേഹം. പപ്പ എന്ന് പറയുമ്പോ എ ടി എം കാർഡ് എന്നാണ് കൊച്ചിന്റെ. അതന്നെ എനി ടൈം ഡാഡ്. നമ്മള് നമ്മുടെ ഉള്ളിലുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ. എനിക്ക് എനിക്ക് നല്ല വില എന്റെ കൊച്ചിന്. വില വലിയല്ല, കാരണം കൊച്ചിന് ബുദ്ധി വെച്ചിട്ടില്ല. എട്ട് മാസം ഒമ്പത് പത്ത് ഒരു വയസ്സിന്റെ ബുദ്ധിയിലുള്ള എല്ലാ ബഹുമാനവും എനിക്ക് തരുന്നുണ്ട്. ഞാൻ ഇല്ലാതെ കൊച്ചു ഫുഡ് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ പട്ടിണിയാണ് കൂടുതൽ. ഈ വിനീത് ശരിക്കും ഇവരെ വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഒരു നല്ല ഷോട്ട് കിട്ടാൻ, ഒരു സിനിമ സമയത്ത് അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ സീനിലൊക്കെ ഞങ്ങള് ഓൺ ബിഫോർ സോറി അതിന്റെ പേരെന്താ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഞങ്ങള് ഒരു സെക്കൻഡിലെ സ്വിച്ച് ഓഫ് സ്വിച്ച് ആയിക്കളെ. ഈ തമാശയൊക്കെ ഇപ്പൊ ചേച്ചി ഒന്ന് സീരിയസ് ആണെന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെന്റില് നമ്മൾ അങ്ങോട്ട് ഉണ്ടാവും. ഞാനുണ്ട് ചില സമയത്ത് ഇങ്ങനെ അല്ലാത്ത സമയത്ത് നശിപ്പിച്ചു. എന്റെ 18 ടേക്ക് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം സിംഗിൾ ടേക്ക് ആണ് ഞങ്ങളെല്ലാം. ഓക്കെ, ബാക്കി എല്ലാം ബാക്കി ഇവരെ എല്ലാം വൺ ടേക്ക് ഒക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് ചിലതൊക്കെ. ബാക്കി എല്ലാം നമ്മൾ ഒറ്റ ടേക്ക് ആണ്. അതെ, മറ്റേ ഈ നിങ്ങളുടെ ഈ മലയാളം തമാശകള് എപ്പോഴും പ്രണവര് മനസ്സിലാവാറുണ്ടോ? മനസ്സിലായിട്ടാണോ എന്നറിയില്ല, ചിരിക്കാറുണ്ട്. ഷൂട്ടിന്റെ സമയം കഴിഞ്ഞ രാത്രി ധ്യാനെ വിളിക്കും. ധ്യാൻ അല്ലെങ്കിൽ നമ്മളൊന്നും വിളിച്ച വരത്തില്ല. അപ്പൊ വിളിച്ച മാത്രം ധ്യാൻ വന്നിട്ട് രണ്ടുപേരും കൂടെ പാട്ട് ചിരി. ഈ എന്റെ ഒരു ഇന്റലക്ച്വൽ ലെവലിൽ നിൽക്കുന്ന ഒരു ഒരാൾ എനിക്ക് മുള്ളിയാൻ തോന്നിയിട്ടുണ്ട്. ലോകം കണ്ട് ട്രാവൽ ചെയ്തിട്ടുള്ള ഞങ്ങളെ ഒരു. അപ്പൊ ഈ മൊത്തം സിനിമ ഈ ലൊക്കേഷനിൽ വെച്ച് ഏറ്റവും ബുദ്ധിയും ഇന്റലക്ച്വാലിറ്റിയും എല്ലാം തികഞ്ഞത് ധ്യാനം മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ വെച്ചാൽ ചിലപ്പോ ഞാനേ കഥ കേട്ടപ്പോ ആദ്യമായിട്ട് ചേട്ടൻ വന്ന് കഥ പറഞ്ഞല്ലോ, വീട്ടിൽ തന്നെയാണല്ലോ എല്ലാവരും. അപ്പൊ എന്താ പറഞ്ഞ ആദ്യം വിനീതിനോട്? ഞാനോ? എന്നോട് ഫസ്റ്റ് ഹാഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ടില്ല.
കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ചേച്ചി, ഞാൻ ഇത്ര പടങ്ങൾ ചെയ്തിട്ട് വരുന്ന, അപ്പൊ അത് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ നല്ല ചീത്തയൊക്കെ പറഞ്ഞല്ലോ പുള്ളി. അപ്പൊ ആദ്യം അത് ഇത് ഇതാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം കൂടെയുള്ള ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞതിന് ശേഷം കൂടെയുള്ള ആൾക്കാർ, അതിനകത്ത് പടത്തിലൊരു ഡയലോഗ് ഉണ്ടല്ലേ, കൂടെയുള്ള ആൾക്കാർ വാഴ്ത്തിപ്പാടി, അപ്പൊ അതിൽ കരടവയായിപ്പോയി പുള്ളി. പക്ഷെ ഞാൻ അതിന്റെ തെറ്റുകുറ്റങ്ങൾ എടുത്ത് പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി, അങ്ങനത്തെ സീന് വരെ ആഡ് ചെയ്തു. ആഡ് ചെയ്തു രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ, രണ്ടെണ്ണം കുറച്ചുകൂടെ സമയം കൊടുത്തിരുന്ന സിനിമ തന്നെ. അവിടെ കിടന്ന് വിനീത് തലകുത്തി പറഞ്ഞിട്ടില്ല. സിനിമ കാണാൻ രണ്ധിവിൻ പോളിക്കും നിങ്ങൾക്കൊക്കെ എല്ലാം കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? അദ്ദേഹത്തിന്റെ കൂടെ എന്തായാലും എല്ലാവരും ഒരേ കണക്കാണല്ലോ. വേറെ ഏതോ യൂണിവേഴ്സ് വന്ന പോലെ. പുള്ളിയുടെ നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോ മൊത്തത്തിൽ പുള്ളി അജു അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട് പുള്ളി. പുള്ളിയുടെ നമുക്ക് അങ്ങനെ രണ്ടു മൂന്ന് സീൻ ഉണ്ടായിരുന്നു. പിന്നെ നിവിന് വേറെ സെപ്പറേറ്റ് വേറൊരു പരിപാടിയൊക്കെ അല്ലേ. എനിക്ക് നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഞങ്ങള് ഒരുമിച്ച്, എനിക്ക് ഈ ഇന്റർവ്യൂ എന്തൊക്കെയോ ഞാൻ പഠിച്ചു തന്നെ, ഒന്നും ആവശ്യമില്ല. അതന്നെ ഒരുപാട് ലോകം കണ്ട താങ്കൾ ഈ യൂറോപ്യൻ അങ്ങനത്തെ പല സിനിമകളിൽ കൂടെ കണ്ടുവന്ന് വളർന്ന ഒരാളാണ്. അമേരിക്കൻ സിനിമകൾ, യൂറോപ്യൻ സിനിമകൾ, ഇറാഖ് അല്ല ഇറാൻ അങ്ങനത്തെ പറഞ്ഞിട്ട് വരുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്തായിരുന്നു ഒരു ചിന്ത? അതെങ്ങനെയായിരുന്നു അതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് കയറി വന്നത്? പക്ഷെ ഞാൻ പറഞ്ഞു നമ്മുടെ ഡയറക്ടർ യൂറോപ്യൻ രാവിലെ യൂറോപ്യൻ സിനിമകൾ ചേച്ചി നമ്മളെ മലയാള സിനിമ അല്ലേ ചെയ്യുന്നത്? നമ്മളെ യൂറോപ്യൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. കാരണം സെവന്റീസിലെ പീരീഡ്സിലെ സിനിമയാണ്. അപ്പോ ആ സെവന്റീസിലെ ഒരു കോടമ്പാക്കം കഥ പറയുമ്പോൾ താങ്കൾ അത് ക്യാരക്ടറിലേക്ക് എങ്ങനെ അഴുകി എങ്ങനെ താങ്കൾ ചേച്ചി നമ്മള് ആ വന്നു കഴിഞ്ഞാൽ ഡയറക്ടർ നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ പറയുന്ന എന്താണോ അത് നമ്മളങ്ങ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അത്ര ചേച്ചിക്ക് ബുദ്ധിപരമായ ഉത്തരവാണ് വേണ്ടത്. അതല്ല അല്ല എനിക്ക് കഥയൊന്നും ഇറങ്ങട്ടെ ചേച്ചി, ഞാൻ വന്നു എന്നെ വിളിച്ചു. പക്ഷെ സീരിയസ് ആയിട്ട് ഞാൻ കേട്ട അഭിപ്രായം താങ്കൾ ഗംഭീരമായിട്ട് ശ്രദ്ധിച്ചു. ഞാൻ അത് ആണല്ലോ, നമ്മള് നമ്മള് സ്വിച്ചിട്ട പോലെ മാറും. ചേച്ചി ഒന്ന് ആക്ഷൻ പറഞ്ഞു നോക്കി, ഇപ്പൊ കാണിച്ചരാ സംസാരിച്ചോ. നമ്മള് ചേച്ചി എന്താ ചേച്ചി അറിയട്ടെ, കണ്ട സ്വിച്ചിട്ട് പോലെ മാറി ഭാവങ്ങൾ മാറി ഓടി പോയത് കണ്ടില്ലേ, അതിലേ അങ്ങ് പോയി ഒരു ഭാവം ഇല്ലായിരുന്നു. എനിക്കിപ്പോ ഈ ലുക്കിലൊന്നും വരില്ല, കണ്ണ് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ്, പറ്റൂല. സമ്മതിച്ചു മാഷേ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. പക്ഷെ പെർഫോമൻസ് ഓക്കെ അല്ലേ? അതുപോലും അറിയാതെ പോയിട്ട് ഇത്ര ഓക്കെ ആണെന്ന് ചോദിച്ചാലും റേഞ്ചിലുള്ള എല്ലാ ദൈവം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഈ ഏറ്റവും എളുപ്പം അഭിനയിക്കും, അഭിനയ മുഹൂർത്തത്തിന്റെ ഒരു ഇതിൽ നിൽക്കുന്ന ആളോടെ ചോദിക്കാം, ഈ കരച്ചിലാണോ അല്ലെങ്കിൽ ഇമോഷൻ എന്താണ് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് താങ്കൾക്ക് വരിക? ടീച്ചർ
നേരെ പോകുന്നു, സ്വിച്ച് ഇടുന്നു, അവിടെ വേറെ ഒന്നും അറിഞ്ഞൂടാ. യൂറോപ്യൻ സിനിമയോ ഇറാനിയൻ സിനിമയോ സെവന്റീസിലെ സിനിമയോ ഒന്നും ചോദിച്ചിട്ടുള്ള കാര്യമില്ല. സ്വിച്ച് ഇടുന്നു, അഭിനയിക്കുന്നു, പോരുന്നു, അത്രേ അറിയുള്ളൂ. ഞാൻ രാവിലെ ചെല്ലുന്നു, എനിക്ക് കഥയൊന്നും അറിയില്ല. സംവിധായകൻ്റെ അടുത്ത് ആക്ഷൻ പറയുന്നു, അതായത് ഞാൻ എന്തോ ചെയ്യുന്നു, ഭാഗ്യത്തിന് അതാണ് ഇവൻ ചെയ്യുന്നത്. കഥ പറഞ്ഞോടെ പേര് ക്യാരക്ടർ പേര് ഒന്നും പറഞ്ഞോടാ. നീ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് തന്നെയല്ലേ, നീ ഒന്നും അറിഞ്ഞൂടാ. സ്വിച്ച് ഇട്ട പോലെ എനിക്ക് കൃത്യമായിട്ടുള്ള പ്രോസസ് ഉണ്ട്. ഞാൻ ഫോളോ ചെയ്തൊരു പാറ്റേൺ ഞാൻ നമ്മള് ഒരു പരിപാടി എന്ന് പറയുമ്പോ സമയത്ത് നമുക്കറിയാലോ ഇതാണ് പരിപാടി എന്ന്. നമ്മൾ അതിനനുസരിച്ചിട്ട് മാനസികമായി ഞാൻ തയ്യാറെടുത്തപ്പോ കാരണം ഞാൻ ഇത്രയും ടൈക്കില് ചെയ്തപ്പോ അവര് റിഹേഴ്സൽ കിട്ടി അവർക്ക് വന്നിട്ട്. അതുകൊണ്ട് തന്നെ പിറ്റത്തെ പരിപാടിയിലോട്ടിട്ട് സംഭവം നമുക്ക് ഒരു സീൻ എന്നോട് പറഞ്ഞു. എനിക്ക് ആകെ ഒരു ഓർമ്മയുള്ള ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാ എന്നോട് പറഞ്ഞു, അപ്പുവിനെ ഞാനിങ്ങനെ വളരെ നന്ദിയോടുകൂടി നോക്കുന്ന ഒരു സീൻ, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ കുറച്ച് ഇങ്ങനെ ദൂരെ നിക്കുന്നെ, അപ്പൊ വളരെ നന്ദിയോടുകൂടി ഒരാളെ നോക്കണം. ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ്? അപ്പൊ എനിക്കത് നന്ദിയോടുകൂടി നമുക്കിപ്പൊ അടുത്തൊരാളെ നിക്കുവാണെങ്കിൽ നമുക്ക് നന്ദിയോടുകൂടി, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ നോക്കിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുന്നു, വളരെ അയാളോട് ഭയങ്കര സ്നേഹവും നന്ദിയുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്കത് കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ. ആക്ടർക്ക് അത് എനിക്കറിയാം, പക്ഷെ അത് ചെയ്യത് എക്സാക്ട് ഡയറക്ടർ ഉദ്ദേശിച്ച കൺസീവ് ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഡയറ്റിലാണ്, അപ്പൊ അവന്റെ മുമ്പിൽ കുറച്ച് ഭക്ഷണം കൊണ്ടു വെച്ചു. അപ്പൊ നന്ദിയോടെ നോക്കി മനസ്സിലാക്കാത്ത ഫ്രണ്ട്സ്. അതല്ല, എന്റെ ചേട്ടൻ ഒരു സാധനം എന്നിട്ട് കാണിച്ചു തന്നു, നന്ദിയോടെ ഒരു സാധനം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ എനിക്കത് കിട്ടി. ചില ആൾക്കാർ ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതല്ല. അപ്പൊ ഞാൻ ക്യാച്ച് ചെയ്തത് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെയാണ് ഞാൻ പല ഇവന്റെ പല റിയാക്ഷൻസും കണ്ടിട്ട് ഞാൻ പഠിക്കുമ്പോ എനിക്ക് കിട്ടും. ഇത് ഒരിക്കലും ഒരു സിനിമയിലും കാണിക്കാൻ പാടില്ല. അതെ എനിക്ക് തോന്നുന്നത് ബി എസ് സിയെ കുറിച്ച് ചോദ്യമല്ലേ. ഞാൻ അങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആവുക. ഓക്കെ, ഈ കാസ്റ്റിംഗ് ഇവരെ എല്ലാവരെയും കൊണ്ടുവരാനേ ആദ്യം ആരായിരുന്നു സൈൻ ചെയ്തത് താങ്കൾ ആസ് എ പ്രൊഡ്യൂസർ? ആദ്യം സൈൻ അല്ല, ഫോം വിളിച്ചത് ഞാനും. സമ്മതിച്ചോ? പിന്നെ നമ്മള് സമ്മതിക്കുന്നത് നമ്മളെല്ലാം ഫാമിലി തന്നെ. പാർട്ട്നേഴ്സ്. ലാസ്റ്റ് ആരെ വന്നേ സെറ്റിലേക്ക്? ലാസ്റ്റ് വന്നാരാ? അശ്വത്. അശ്വത്തിന്റെ ആയിരുന്നു ലാസ്റ്റ്. അമ്മുനെ പറ്റി ചോദിച്ചില്ലേ? സാക്ഷാൽ കല്യാണി പ്രിയദർശൻ സീൻസ് ഉണ്ടായിരുന്നോ? എനിക്കില്ല. അങ്ങനെ കോമ്പിനേഷൻ ഷോട്ടിൽ താങ്കൾ അഭിനയം പറഞ്ഞു കൊടുക്കണ്ടോ പ്രിയദർശന്റെ മകൾക്ക്? ആർക്ക്? അമ്മുന്. നമ്മളാരുടെ മകൾ ആരോ ആളാണെന്നില്ല. ഈ സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ ഇമേജിനുള്ള ഒരു നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും? ആൾക്കാർ നിങ്ങളെ കയ്യോടെ സ്വീകരിച്ചു എന്തായിരിക്കും ആൾക്കാർക്ക്? കണ്ണടിച്ചു
താങ്കളുടെ ക്വാളിറ്റിയും കാലിബറും പുറത്തേക്ക് എടുത്തില്ല. അതില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടേക്ക് എല്ലാം ഓക്കെ പറഞ്ഞോണ്ട്, കാരണം ഞാൻ ചില മിക്ക പടങ്ങളിലും ഞാൻ സെക്കൻഡും തേർഡ് ഒക്കെയാണ് ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ ഞാൻ കുറച്ചുകൂടി ഇതാവും ഫ്ലറിഷ് അങ്ങനെ ചൂടപ്പത്തിന് ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കുക. ഞാൻ ചിലത് പറയും, ഞാൻ രണ്ടാമത് ബെറ്റർ തരാം, പുള്ളി പറയാ വേണ്ട എന്ന് പറയും. കാരണം പുള്ളിക്ക് അത് ബെസ്റ്റായി തോന്നി. അല്ല, എക്സലന്റ് വരാൻ ഇരിക്കുന്നുണ്ടാവും. ഇനി തരണെന്ന് വെച്ചാ ഇനി കൂടുതൽ ഒന്നും കിട്ടാനില്ല എന്നറിയാം. അങ്ങനെയല്ല, ആദ്യത്തെ കിട്ടിയാ കിട്ടി, ഒരു ദിവസം ഇവന്റെ മുമ്പിൽ പോയെന്ന് എവിടെയോ എന്റെ കോൺഷ്യസ്നെസ് അങ്ങനെ പാളി പോയെന്ന് പറഞ്ഞു. എക്സലന്റ് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, പക്ഷെ മുകളിലുണ്ട്. രണ്ടാമത്തെ മൂന്നാമത്തേക്ക് ശരിക്കും പറഞ്ഞാ അപ്പൊ അദ്ദേഹം അഭിനയിച്ചിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം നിങ്ങളുടെ ഒരു സീനിലേക്ക് ഓടി കയറി വന്ന് അദ്ദേഹം അഭിനയിക്കാൻ മറന്നുപോയിട്ട് അങ്ങനെ ഓടി കയറി ഒരു ഒന്നൊന്നര മണിക്ക് സ്വന്തമായിട്ട് എഴുതിയ ഡയലോഗ് തെറ്റിച്ചു, അതും കണ്ടുപിടിച്ചു. തെറ്റിച്ചെന്ന് വെച്ചാൽ തെറ്റിച്ചിട്ട് അത് എനിക്കൊന്ന് ഡബിൾ പിടിക്കാണ് എന്തോ സാധനം പറഞ്ഞു. ഞാൻ കൺമുറി എടുപ്പിച്ചു തന്നല്ലേ. ഇത് കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ സിനിമ പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഒരു ക്രിക്കറ്റ് കളിയും നിങ്ങളുടെ ഈ പരസ്യം എന്തായിരിക്കും ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മെമ്മറി? ഇവന് ഗ്രോത്ത് ഉണ്ടാവാനും ഇവന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനും നമ്മളൊരാളെന്തിനാ കളിയാക്കുക. അതിലൂടെ ഇവൻ വളർന്നു വരാനല്ലേ ഒരു നടൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പ് ആയിപ്പോ, ഒരു റേഞ്ച് ഇല്ലാത്ത നടനായിപ്പോ. പക്ഷെ എന്റെ ആ കളിയാക്കലിലൂടെ ഇവനൊരു ഫയർ വന്നു, ഇവന് നന്നാക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു. അതിലൂടെ ഇവന് എന്നെക്കാളും മുകളിൽ ആവുന്നു കഴിഞ്ഞിട്ട് വന്നതാ, എന്നെക്കാളും താഴെയായിരുന്നു തിരിച്ചറിവ്. അതെ, അത്തരം തിരിച്ചറിവ് ഇവന് കിട്ടി. ഇവന് ആരും ഇല്ലാന്ന് ഇവന് മനസ്സിലായി. എന്റെ മുന്നിൽ ഇവന് ഒന്നും ഇല്ലാന്ന് ഇവന് മനസ്സിലായപ്പോ ആ തിരിച്ചറിവ് ഇവനെ കിട്ടിയ. എനിക്ക് ചിരിച്ചു മതിയായി, എനിക്ക് സന്തോഷമായി എനിക്ക് കേട്ടിട്ട്. എനിക്ക് കുറച്ച് നേരെ ഇതിനെ എന്നെ സമാധാനിപ്പിച്ചതിനും ചിരിച്ചതിനും ഒക്കെ താങ്ക് യു. അപ്പൊ ഓ, ഇനി പോണ മുമ്പ് ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി വന്നിരുന്നതാണ്. പക്ഷെ ഇവര് നിങ്ങൾക്ക് ഈ വലിയ പ്രഗത്ഭരായ നടന്മാരാണ് നിങ്ങളതിന് തങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, ഇവരെ പറഞ്ഞോണ്ടിരുന്നത്. ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോ തിരിച്ചും മറുപടി കളും മര്യാദ ഇല്ലേ മനുഷ്യ? അതാരായിരുന്നു നിങ്ങൾ തന്നെ ആണോ? ഞാൻ ചിലപ്പോ അതങ്ങ് പഠിത്തത്തിന്റെ ഹോംവർക്കിലായിരിക്കും. നേരത്തെ ചോദിച്ചില്ലേ പ്രോസസ്? പ്രോസസ് സ്വിച്ചിട്ടാ മാറൂന്ന് അറിയില്ലേ, സ്വിച്ചിടുന്നല്ല, ഈ പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണ്. ഞാൻ 70s പോകാൻ വേണ്ടിട്ട് ആ കാലഘട്ടത്തിലോട്ട് വരെ ഒന്നുമില്ല, സോഷ്യൽ മീഡിയ മാറി കുറച്ചു സന്തോഷായി. ദിയാൻ ശ്രീനിവാസൻ, ബേസിൽ സാക്ഷാൽ, എന്താ പറയാ, ഇവരെയൊക്കെ വഹിച്ച പ്രൊഡ്യൂസർ വിശാഖ് സുബ്രഹ്മണ്യം.